ഞാൻ പോയ നീൽഗിരി മലനിരകളിലൂടെയുള്ള റോഡ് ട്രിപ്പ് എങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, എത്ര ബഡ്ജറ്റ് ആവും, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വണ്ടേഴ്സ് ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് ഫുൾ ഡേയും ഒരു നൈറ്റുമാണ് നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മൾ പോയ റൂട്ട് നോക്കുകയാണെങ്കിൽ രാവിലെ 3 മണിക്ക് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മലപ്പുറം വഴി നാടുകാണി ചുരമൊക്കെ കയറി കൂടല്ലൂർ വഴി നമ്മൾ മുതുമലയിലെത്തി. മുതുമലയിൽ നിന്ന് ഒരു ഫോറസ്റ്റ് സഫാരി ഒക്കെ ചെയ്ത് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഊട്ടിയിലെത്തി ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. ഹോട്ടൽ മയൂര സുദർശനിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഡേ 2 രാവിലെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള ദൊഡ്ഡപേട്ടെ പീക്ക് കാണാൻ പോയി. അവിടെ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. തൊട്ടടുത്തുള്ള ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒക്കെ വിസിറ്റ് ചെയ്തു. ഊട്ടിയുടെ മെലനെ വിട പറഞ്ഞു നമ്മൾ കോതഗിരി ലക്ഷ്യം വെച്ച് പോയി. കോതഗിരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മേട്ടുപാളയത്തെത്തി. മേട്ടുപാളയത്ത് നിന്ന് കോയമ്പത്തൂർ പാലക്കാട് വഴി നമ്മൾ കൊച്ചിയിലെത്തി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒരു 5-6 ഡിസ്ട്രിക്റ്റോളം കവർ ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് ട്രിപ്പാണ് നമ്മൾ പോയിട്ട് വന്നത്. റെനോ ക്ലൈംബറിൽ ഏകദേശം 17 മുതൽ 20 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. 560 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് 3500 രൂപയാണ് പെട്രോളിന് ചിലവായത്. ഫുഡിൻ്റെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഡേ 1 രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് 150 രൂപയാണ് സ്പെൻഡ് ആയത്. ഉച്ചയ്ക്ക് നമ്മൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് അവിടുന്ന് ലഞ്ച് കഴിച്ചത്. ലഞ്ചിന് നമുക്ക് സ്പെൻഡ് ആയത് 400 രൂപയാണ്. ഡിന്നർ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള മോഡീസ് ബേക്കറിയിൽ നിന്ന് നമ്മൾ കുറച്ച് പിസയും ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക്സും ഇതൊക്കെ കഴിക്കാൻ 400 രൂപയാണ് ആയത്. ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റിസോർട്ട് തന്നെയാണ് കഴിച്ചത്. 260 രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിനായത്. അത് കഴിഞ്ഞ് ഈവനിങ് വരെ നമ്മൾ പല ഫുഡുകളാണ് കഴിച്ചത്. മാഗിയും ബ്രെഡ് ഓംലെറ്റും ബ്രക്കോളിയും ഇങ്ങനെ പല ഫുഡുകളും. ഇതിനൊക്കെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 250 രൂപയാണ് ആയത്. ഇനി ഈവനിങ് നമ്മളൊരു ആമ്പൂർ ബിരിയാണി കഴിച്ചിരുന്നു. അതിന് 2 പേർക്ക് ചിലവായത് 520 രൂപയാണ്. അങ്ങനെ ഫുഡിൻ്റെ എക്സ്പെൻസ് ടോട്ടലായിട്ട് കൂട്ടുകയാണെങ്കിൽ 2000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 2 ദിവസത്തെ ഫുഡ് കവർ ചെയ്യാൻ പറ്റും. ഊട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഹോട്ടൽ മയൂര സുദർശന. ഏകദേശം 1 മാസം മുന്നേ റൂം ബുക്ക് ചെയ്താൽ അവിടെ റൂമൊക്കെ കിട്ടുള്ളൂ. 2500 മുതൽ 6000 രൂപ വരെ ഇവിടെ റൂമുകളുണ്ട്. നമ്മൾ താമസിച്ചിരിക്കുന്നത് 2500 രൂപയുടെ ഡീലക്സ് റൂമിലാണ്. ഡേ 1 ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ മുതുമലയിൽ നിന്ന് പോയ ജീപ്പ് സഫാരിക്ക് 2 പേർക്ക് സ്പെൻഡ് ആയത് 1100 രൂപയാണ്. ഡേ 2 ദൊഡ്ഡാപേട്ടെ പീക്ക് പോകാൻ 60 രൂപയും പിന്നീട് ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും ഒക്കെ വിസിറ്റ് ചെയ്യാൻ 40 രൂപയാണ്. അങ്ങനെ ടോട്ടലായിട്ട് ആക്ടിവിറ്റീസ് മാത്രം സ്പെൻഡ് ആയത് 1200 രൂപയാണ്. 2 ദിവസത്തെ ചെലവ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ണെങ്കിൽ 9200 രൂപ ഉണ്ടെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് ഞാൻ പോയ ഈ ട്രിപ്പ് പോകാൻ പറ്റും. ഇനി ഒരാളും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 2000 രൂപ കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും മിസ്സാവരുത് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ഒരു യാത്ര. എന്തായാലും അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.